നമസ്കാരം, ഇത് ഭാരത് ലൈവ്. മുഹമ്മദ് നിഷാം എന്ന വ്യവസായി 2015 ഒരു ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ ഗേറ്റ് തുറക്കാൻ താമസിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം ആഡംബര വാഹനം മനഃപൂർവ്വം ഇടിച്ചു കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട പുതിയ ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇയാൾ ജീവപര്യന്തം തടവ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ആ ഹർജി നിരുപാധികം തള്ളിക്കൊണ്ട് അതിക്രൂരമായ ഈ കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് തള്ളിയിരിക്കുന്നത്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. 2015 ഇപ്പോൾ 7 വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ കേസ് ഉണ്ടായിട്ട്. ഗേറ്റ് തുറക്കാൻ താമസിച്ചു എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ജീവനക്കാരനെ മനഃപൂർവ്വം വണ്ടി കയറ്റി കൊല്ലുന്ന അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം തെളിവുകളായി പുറത്തു വന്നു. ഈ മുഹമ്മദ് നിഷാം എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി വാദിക്കാൻ ഒരുപാട് പേർ, ഇയാൾ വലിയ വ്യവസായിയാണ്, പക്ഷേ ഇയാൾക്ക് എതിരായി നിൽക്കാനും കുറേ ആളുകളുണ്ടായിരുന്നു. ഇയാളുടെ കിങ് BD എന്ന് പറയുന്ന ഒരു BD ഉണ്ട് ഇയാളുടെ, അതിപ്പോൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അത് തൃശ്ശൂർ ആ പ്രദേശത്തെ വ്യാപാരി വ്യവസായികളൊക്കെ ഈ കിങ് BD എടുക്കുന്നത് ആ സമയത്ത് എന്താണ്, അവർ അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല, ഇനി വാങ്ങില്ല എന്നൊക്കെ തന്നെ അവർ കമ്മിറ്റി കൂടി തീരുമാനിച്ചതൊക്കെ വാർത്തയായതാണ്. ഇപ്പോൾ അതിൽ മാറ്റം വന്നോ എന്നറിയില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കണ്ട വിഷയം ഈ മുഹമ്മദ് നിഷാം എന്ന് പറയുന്ന ഈ അതിക്രൂരനായ കൊലപാതകയ്ക്ക് വേണ്ടി ഇയാൾ പാവമാണ്, ഇയാളുടെ കുടുംബം ബുദ്ധിമുട്ടിലാണ്, ഇയാളുടെ കച്ചവടം പൊട്ടിപ്പോയി പൂട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മതത്തെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് കുറേ ആളുകൾ ഒരുപാട് മീറ്റിങ്ങുകൾ കൂടുകയും കമ്മിറ്റികൾ വിളിക്കുകയും അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്ത വാർത്ത ഇതിനു മുൻപ് നമ്മൾ കേട്ടതാണ്. അതായത് അഹങ്കാരം കൊണ്ട് പണം, അതായത് തിന്നിട്ട് എല്ലിനിടയിൽ കുത്തിയിട്ട് ഒരു പാവം പിടിച്ച, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്ന ഈ ചന്ദ്രബോസ് എന്ന് പറയുന്ന ഈ പാവം മനുഷ്യനെ ഗേറ്റ് തുറക്കാൻ അല്പം വൈകി എന്ന് പറഞ്ഞ് വാഹനം കയറ്റിക്കൊന്ന ഈ ക്രൂരനായ വ്യക്തിക്ക് വേണ്ടി വാദിക്കാൻ വന്നവർ ആരൊക്കെയാണ്, എന്താണ് ഇവരുടെ പിന്നിലെ ചെയ്തോ വികാരം, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശം വയ്ക്കുന്നത് എന്താണ്? മദനിക്ക് വേണ്ടി വാദിക്കാൻ എത്രയോ പേർ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. എന്തിനി പാവം മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് തിരുവനന്തപുരത്ത് വിവിധ മേഖലകളിൽ ഒരുപാട് പേർ പ്രകടനമൊക്കെ നടത്തി. അതുപോലെ ആലപ്പുഴ കളക്ടറെ മാറ്റാനായിട്ട് പ്രകടനം നടത്തി, ആയിരക്കണക്കിന് പേർ പ്രകടനം നടത്തി. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതുമൊക്കെ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരാണോ, ഈ മത തീവ്രവാദ ശക്തികൾ, അല്ലെങ്കിൽ ഇവിടെ മതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ അളക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കുറേ ആളുകളാണോ? അല്ല, അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, കേരളം ഭരിക്കുന്നത് ഇവരൊക്കെയാണോ? എന്തായാലും കോടതി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു. ഇയാൾക്ക് ഉള്ള ശിക്ഷ, ഇളവും മറ്റു കാര്യങ്ങളും ഒന്നും കൊടുക്കാനാകില്ല. അത്രയും ക്രൂരമായ പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തത്. ഇയാൾ കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. നമുക്കതിൻ്റെ നിരീക്ഷണങ്ങൾ ഒന്ന് നോക്കാം. തൃശ്ശൂരിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഗേറ്റ് തുറക്കാൻ വൈകിയതിനാണ് വ്യവസായിയായ മുഹമ്മദ് നിഷാം സുരക്ഷാ ജീവനക്കാരൻ ചന്ദ്രബോസിനെ ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തത്. ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ റദ്ദാക്കണമെന്ന ഇയാളുടെ, മുഹമ്മദ് നിഷാമിന്റെ ആവശ്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ശിക്ഷ വധശിക്ഷയായി ഉയർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യവും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇയാൾ എത്രയോ വർഷം, 24 വർഷമോ മറ്റേ ജയിൽ ശിക്ഷ അനുഭവിക്കണം കുറേ കേസുകൾ ചേർത്ത് വെച്ചുകൊണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇവിടെ നീതിന്യായ സംവിധാനങ്ങൾ നന്നായി പ്രവർത്തിക്കുക, നീതി പുലരട്ടെ. ഒരു പാപത്തിൻ്റെ, അയാൾ മരിച്ചയാൾ തിരിച്ചു വരില്ല, അയാളുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തു എന്ന് കേൾക്കുന്നു. എന്തായാലും ശരി, ഇത്തരം നിഷ്ഠൂരന്മാർ ഇതൊക്കെ മാതൃകയായി തന്നെ നമ്മൾ കാണേണ്ടതാണ്. ഇത്രയും നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്തിട്ട് താനൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ തനിക്കറിയാതെ പറ്റിയതാണ്, മനഃപൂർവ്വം വണ്ടി പുറകോട്ടെടുത്ത് തിരിച്ചിടിച്ച് ഗേറ്റ് തകർത്തൊക്കെയാണ് ഇയാളെ പരിക്കേൽപ്പിച്ചത്, എന്നിട്ടും പറയുന്നത് മനഃപൂർവ്വമല്ല ചെയ്തതെന്നൊക്കെയാണ്. എന്തായാലും ഇയാൾക്ക് വേണ്ടി വാദിക്കുന്നവർ ഇനിയും വാദിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം അവർക്ക് വലുത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനമോ നീതിന്യായ വ്യവസ്ഥകളോ ഒന്നുമല്ല, അവർക്ക് വലുത് ഇത്തരത്തിൽ ചീഞ്ഞുനാറിയ ഈ മതപ്രീണനം മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമ്മുടെ സമൂഹം ഏത് രീതിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഒരു പരിച്ഛേദം കൂടിയാണ് ഈ വാർത്തയിലൂടെ, അല്ലെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.